യോ ഗൈസ് വെൽക്കം ബാക്ക് ടു വെള്ളം വെനാടൻസ് എല്ലാവർക്കും വെള്ള വെനാടൻസിൻ്റെ ഒരു പുത്തുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഇന്നലെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഇന്നലെ നമ്മൾ പരിചയപ്പെടുത്തിയോ എന്ന് ചോദിച്ചാൽ പെടുത്തിയ ഒരു ട്രാഫിക് സിസ്റ്റമാണ് കാരണം മാപ്പ് മോഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മൾ സഞ്ജു സ്പേസിൻ്റെ ഹെൽപ്പോടെ ഹെൽപ്പല്ല അവൻ്റെ ആ ഒരു ഇതിൽ നിന്ന് നമ്മളെടുത്ത ഒരു ട്രാഫിക് സിസ്റ്റമാണിത് അപ്പോൾ ഇന്നലെ ലൈവ് വന്നപ്പോഴും അങ്ങനെയൊക്കെ ഈ ട്രാഫിക് സിസ്റ്റത്തിൻ്റെ ഇതിൻ്റെ സെറ്റിങ്സിനെ പറ്റിയും ഒരുപാട് ഒരുപാട് എന്താണ് എൻക്വയറീസ് വന്നിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് വന്നിരുന്നു അപ്പോൾ ഇന്നാതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഗാരേജിൽ നിന്ന് തന്നെ ഈ ഗാരേജിനൊക്കെ ഒരു പ്രീമിയം ലുക്ക് ഉണ്ട് പ്രീമിയം അല്ല എന്തോ ഒരു മോനിസ്റ്റർ ലുക്കാണ് കൊടുത്തിരിക്കുന്നത് മൊത്തത്തിലൊന്നങ്ങട് അടിച്ചുടച്ച് വാർത്തിട്ടുണ്ട് ഒരു ഇൻഡോനേഷ്യൻ ലുക്കാണ് നമ്മളെ കേരളം ലുക്കല്ല എന്താ പറയുക ഒരു റിച്ചോളി ലുക്കാട്ടതിന് ഇനി നമ്മൾ വന്ന് 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 ഡ്രൈവറുടെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഒന്നേ ഇയാളൊക്കെ എന്താ പറയുക റിച്ച് തന്നെയാണ് ഞാനൊക്കെ റിച്ച് ആക്കിയിട്ടുണ്ട് രണ്ട് ഇവൻ പാവും മൂന്നു ഇവനും പാവും നാല് പെണ്ണിനും ഒന്ന് റിച്ച് ആക്കിയിട്ടുണ്ട് ഒരു കാര്യം ചെയ്യാം പ്രാവശ്യം ഇവൻ എടുത്തിട്ട് പോവാം നമുക്ക് ലോക്കൽ ബോയിന് എടുക്കാം ഇനി നമുക്ക് ഗാരേജ് പോവാം ഗ്യാരേജ് പോയിട്ട് വണ്ടികളുടെ ചേഞ്ച് ഒന്ന് നോക്കാം ഒന്ന് രണ്ടേ അപ്പോൾ വലിയ ചേഞ്ച് ഒന്നുമില്ല വണ്ടികൾക്കൊന്നും കാര്യമായിട്ട് ചേഞ്ചില്ല അപ്പം ഇനി മൂന്നാമത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത് നമ്മൾ നെറ്റ് ഓഫ് ചെയ്തിരണം അല്ലെങ്കിൽ പരസ്യം കൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ല അപ്പം നമുക്ക് ഫ്രീ മോഡ് എടുത്തിട്ട് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ മോഡിൽ മാപ്പ് മോഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ നമ്മളുടെ മാപ്പ് കണ്ടോ നമ്മൾ മാപ്പ് സെലക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇത് ശരിക്കൊരു അവരുടെ ഇൻഡോനേഷ്യൻ ബേസ്ഡ് ആയിട്ട് അവർ എന്താ പറയുക ഒരു അടിപൊളി റിയലിസ്റ്റിക്ക് മാപ്പിൻ്റെ അല്ല അതിലും അപ്പുറമുള്ള ഒരു റിയലിസ്റ്റിക് മാപ്പിൻ്റെ ഒരു ലുക്ക് കൊടുത്തിരുന്നു എനിക്കൊന്നും മറ്റേ ഒരു ഗെയിം ഉണ്ടല്ലോ ക്ലാഷ് ഓഫ് റോയൽസോ ക്ലാഷ് ഓഫ് റോയൽസ് അല്ല മറ്റേ ഒരു വമ്പം വലിയ ഗെയിം എപ്പോഴും പരസ്യം വന്നിരുന്നേ അതിലെ മാപ്പുമായിട്ടൊക്കെ തോന്നുന്നുണ്ട് നമുക്ക് നമ്മുടെ സോളോ സർബായ എടുത്തിട്ട് തന്നെ പോകാമായിരുന്നു പക്ഷേ ഒരു കാര്യം ഞാൻ പറയുകയാണ് ഇതിൽ കാണുന്ന ആ ഒരു മാപ്പ് എന്ന് പറഞ്ഞാൽ ഈ ട്രാഫിക് സിസ്റ്റത്തിൻ്റെ മാപ്പേ അല്ല ഈ ട്രാഫിക് സിസ്റ്റത്തിൻ്റെ മുകളിൽ നമ്മളൊരു മാപ്പ് മോഡ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നു അതിനു മുന്നേ ഇതിന്റെ രസകരമായ സംഭവം ഇതിന്റെ സൗണ്ടുകളാണ് ഞാൻ ജസ്റ്റ് ഇതിന്റെ സൗണ്ട് ഒന്ന് നിങ്ങളെ കേൾപ്പിച്ച് തരാം ഒരു മിനിറ്റ് കേട്ടല്ലോ ഇതിൻ്റെ സൗണ്ടൊക്കെ ഒരു പ്രത്യേകതല സൗണ്ടാണ് നല്ല ഡീസൽ എഞ്ചിൻ ട്രെയിനിലെ പഴയ ട്രെയിനിൻ്റെ സൗണ്ട് മാതിരി എനിക്ക് തോന്നിയത് ഓക്കെ എന്തായാലും കുഴപ്പമില്ല അപ്പോൾ നമുക്കിനി വണ്ടി എടുത്ത് പയ്യെ പോവുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ മോഡിൽ മാപ്പ് മോഡായിട്ട് നമ്മളെ സ്നോ മാപ്പിൻ്റെ മോഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും എന്നിരുന്നാൽ കൂടി നല്ല രീതിയിൽ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വലിയ തിരക്കേടില്ലാത്ത ഒരു ഇൻഡോനേഷ്യൻ ബേസ്ഡൊരു മാപ്പാണ് ഒരു ഇൻഡോനേഷ്യൻ ബേസ്ഡ് മാപ്പാണ് ഓക്കെ ആ ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ ഒരു കേരള എൻവയറോൺമെൻറ്റ് നിങ്ങൾക്ക് മിസ് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ മാപ്പ് മോഡ്സ് മാപ്പ് മോഡ്സ് അല്ല ട്രാഫിക് മോഡ്സും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുന്ന ഒരാളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതും കൂടി എക്സ്പീരിയൻസ് ചെയ്താൽ കൊള്ളാം എന്നുണ്ടെങ്കിൽ മാത്രം കയറി എക്സ്പീരിയൻസ് ചെയ്യാം അല്ലെങ്കിൽ എല്ലാം മിസ്സാവും ഇതിൻ്റെ ഹോണൊക്കെ ഉണ്ടല്ലോ ഒരു മിനിറ്റ് വല്ല അനൗൺസ്മെൻറ്റും ആയിരത്ത ഹോണും കാര്യങ്ങളൊക്കെയാണ് എന്തോ ആണ് തോന്നുന്നത് അവരുടെ നാട്ടിൽ ബസ്സൊക്കെ ചിലപ്പോൾ ഓരോ സ്റ്റോപ്പിലെത്തുമ്പോൾ ഓരോ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു ബേസ്ഡാണ് കാര്യങ്ങളൊക്കെ പിന്നെ ഉള്ളിലെ മാപ്പായാലും വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഈ മാപ്പ് എക്സ്പീരിയൻസ് ചെയ്താൽ കൊള്ളാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മളെ കേരളത്തിലെ വണ്ടികളും അതേമാതിരി എന്താണ് ഇപ്പോൾ കുറേ ആയിട്ട് നിങ്ങൾ ഒന്നില്ലെങ്കിൽ റിവിട്രോൺ അല്ലെങ്കിൽ കെ ബി ആറിൻ്റെ ട്രാഫിക് സിസ്റ്റം യൂസ് ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ രണ്ടും യൂസ് ചെയ്യുന്നവരായിരിക്കും പോലെ അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മിസ് ചെയ്യും കാരണം നമ്മൾ ആ ബസ് സിമുലേറ്ററിൽ നിന്നുള്ള ആ ഒരു ചിന്ത മാറ്റി മാറ്റിമറിക്കുന്നത് ഇവരുടെ ഈ ട്രാഫിക് സിസ്റ്റങ്ങളാണ് അത് അതിപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ പോലും അറിയാതെ നമ്മുടെ മൈൻഡ് സെറ്റാക്കി വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് ബസ് സിമുലേറ്റർ ഇന്ന ഇന്ന പോലെയാണ് എന്നുള്ളത് ആ ബസ്സിനൊക്കെ റിഫ്ലക്ഷൻ കിട്ടുക ഈ ട്രാഫിക് സിസ്റ്റത്തിൽ അല്ല ഞാൻ പറഞ്ഞപോലെ എന്താ വെച്ച് കഴിഞ്ഞാൽ സംഗതി സിമുലേറ്ററിൽ ഇപ്പോഴും കാര്യമായി വലിയ മാറ്റം ഇല്ലെങ്കിലും നമ്മളെ കളിക്കാനും ഒന്നും കൂടിയൊക്കെ ആകർഷിപ്പിക്കുന്നത് ഈ ട്രാഫിക് സിസ്റ്റങ്ങളാണ് പ്രത്യേകിച്ച് നമ്മളുടെ കേരളത്തിൻ്റെ ആ ഒരു എൻവയറൺമെൻറ്റും നല്ല ഗ്രാഫിക്സും ഒക്കെ കൂട്ടിയപ്പോഴാണ് നമുക്കിതിനോട് ഒന്നും കൂടി ഒരു അട്രാക്ഷൻ തോന്നിയത് അത് നമ്മുടെ മൈൻഡിൽ അങ്ങനെ സെറ്റായി കിടക്കുകയാണ് പെട്ടെന്ന് നമ്മളിത് മാറുമ്പോഴാകും നമുക്ക് ഈ അത് പോയല്ലോ എന്നുള്ള ഒരു ഇത് വരിക അപ്പോൾ ഈ ട്രാഫിക് സിസ്റ്റം നിങ്ങൾക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാം അതേമാതിരി മാപ്പ് മോഡും കാര്യങ്ങളൊക്കെ ത്രീ പോയിൻ്റ് ത്രീ പോയിൻറ്റ് ഫോറിൽ സപ്പോർട്ടാവുന്ന ഒരേ ഒരേ ഒരു അല്ല അതിലും ഒരു ട്രാഫിക് സിസ്റ്റം ആണ് ഇത് അപ്പോൾ ഇതിലും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആവും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതെടുക്കാം ഞാൻ ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇതിൻ്റെ ക്രെഡിറ്റ് ഓണറുടെ ഡൗൺലോഡ് ലിങ്ക് ആണ് കൊടുക്കുന്നത് ക്രെഡിറ്റ് ഓണറുടെ ഡൗൺലോഡ് ലിങ്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ തന്നെ റീ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് കൊടുക്കാം റീ അപ്ലോഡ് ചെയ്യുക വച്ചാൽ ഇതിന് ഞാൻ ഇട്ടിരിക്കുന്ന പേര് മാപ്പ് മോ ട്രാഫിക് സിസ്റ്റം എന്നാണ് ടെലഗ്രാമിൽ നിങ്ങൾക്ക് മാപ്പ് മോ ട്രാഫിക് സിസ്റ്റം സെർച്ച് ചെയ്താൽ കിട്ടും ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെയും കിട്ടും അപ്പോൾ ഞാൻ താഴത്ത് ഷെയർ മോഡ്സിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാം ചിലപ്പോൾ വീഡിയോ ഇറങ്ങിയിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും ആ ലിങ്ക് വരിക അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം പിന്നെ വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് ഷെയറിങ് ആണെങ്കിലും അതുമാതിരി ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും മൊത്തത്തിൽ ഒരു വലിയ തിരക്കേടില്ലാത്ത ട്രാഫിക് സിസ്റ്റമാണ് റേറ്റിംഗ് വെച്ചാൽ അഞ്ചിലൊരു മൂന്നൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു സ്റ്റാൻഡേർഡ് ഒരു ട്രാഫിക് സിസ്റ്റം തന്നെയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം ഓക്കെ പിന്നെ വേറെ കാര്യം മാപ്പ് മോഡ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ മാപ്പ് മോഡ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള എല്ലാ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് കയറി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്താ ഇന്നത്തെ വീഡിയോയുടെ സെറിക്കോ വൈറ്റപ്പ് ചെയ്യാൻ പോവാണ്